നമസ്കാരം. വികസന പദ്ധതികളിൽ മാത്രമല്ല നീതി നടപ്പാക്കുന്നതിലും പിണറായി സർക്കാരിന് നിശ്ചയദാർഢ്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് വാളയാർ കേസിൽ പുനർവിചാരണ നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് തെളിയിക്കുന്നത്. പ്രതികളെ വെറുതെ വിട്ടതിനെ തുടർന്ന് നീതി ഉറപ്പാക്കുന്നതിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി നൽകിയ അപ്പീൽ അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാളയാർ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള UDFന്റെയും BJPയുടെയും ചില മാധ്യമങ്ങളുടെയും മുഖത്തേറ്റ തിരിച്ചടി കൂടിയാണ് ഹൈക്കോടതിയിലെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പുതിയ ഉത്തരവ് വ്യക്തമാക്കുന്നത്. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത കേസിൽ സർക്കാർ അപ്പീൽ അംഗീകരിച്ച ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദാക്കിയിട്ടുമുണ്ട്. കേസിൽ വീണ്ടും പുനർവിചാരണ നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. മരിച്ച പെൺകുട്ടികളുടെ അമ്മയും സമാന ആവശ്യമുയർത്തി അപ്പീൽ നൽകിയിരുന്നു. ഹൈക്കോടതി ആ അപ്പീലും അംഗീകരിച്ചു. വാളയാറിൽ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് നീതി ലഭ്യമാക്കണമെന്ന ഉറച്ച തീരുമാനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അവർക്കൊപ്പം തന്നെയാണ് നമ്മളെല്ലാം ഉള്ളതെന്നും അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടുകൂടി തുറന്നു പറഞ്ഞു. ഒരു വർഷം മുമ്പ് വന്ന് കാണുമ്പോഴും അവരോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. അവരോട് സംസാരിച്ച കാര്യങ്ങൾ പാലിക്കാൻ തന്നെയാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരായ നിയമ പോരാട്ടമാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന് സർക്കാർ തന്നെ മുൻകൈയെടുത്തു. പ്രതികളെ സെഷൻസ് കോടതി വിട്ടയച്ചതിനെതിരെ 2019 തന്നെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കൂടാതെ മരണപ്പെട്ട കുട്ടികളുടെ അമ്മ ഫയൽ ചെയ്ത അപ്പീലുകളും ഹൈക്കോടതിയിൽ നിലവിലുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കോടതിയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് വെറുതെ വിട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കോടതി അസാധാരണമായതിൽ ഉത്തരവിട്ടു. സർക്കാരിന്റെ ആവശ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയായിരുന്നു ഹൈക്കോടതി അപൂർവമായ ഇത്തരമൊരു ഇടപെടൽ നടത്തിയതെന്നും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്, ആരെയും പറ്റിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി എന്ന നിലക്കനക്കില്ല. ഇവിടെ വാളയാറിൽ മരണപ്പെട്ട കുട്ടികളുടെ അമ്മയ്ക്ക് നീതി ലഭ്യമാകണമെന്ന ഉറച്ച തീരുമാനമാണ് സർക്കാരിനുള്ളത്. അവർക്കൊപ്പം തന്നെയാണ് നമ്മളെല്ലാം ഉള്ളത്. ഒരു വർഷം മുൻപ് അവർ വന്ന് കണ്ടപ്പോഴും അവരോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അവരോട് സംസാരിച്ച കാര്യങ്ങൾ പാലിക്കാൻ തന്നെയാണ് ഈ കാലയളവിൽ ശ്രമിച്ചിട്ടുള്ളത്. കേസില് പ്രതികളായവരെ വെറുതെ വിട്ടതിനെതിരായ നിയമപോരാട്ടമാണ് പ്രധാനം. അതിന് സർക്കാർ തന്നെയാണ് മുൻകൈയെടുത്തത്. പ്രതികളെ സെഷൻസ് കോടതി വിട്ടയച്ചതിനെതിരെ 2019 തന്നെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. വെറുതെ വിട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ട പ്രകാരമാണ്. സർക്കാരിൻ്റെ ആവശ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയായിരുന്നു ഹൈക്കോടതി അപൂർവമായ ഇത്തരമൊരു ഇടപെടൽ നടത്തിയത്. വിചാരണ നടത്തി പ്രതികളെ നിരുപാധികം വിട്ടയച്ച കേസിൽ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തുവാൻ സാധ്യമല്ല. എന്നാൽ വിചാരണ കോടതിയിൽ സംഭവിച്ച വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കി പുനർവിചാരണ സാധ്യമാകുന്ന പക്ഷം തുടരന്വേഷണം ആവശ്യപ്പെടാനാകും. ഇതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കാത്തുനിൽക്കാമെന്ന നിലപാടല്ല സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. അപ്പീലുകൾ ഹൈക്കോടതി പരിഗണിക്കുന്നതിന് സ്വാഭാവിക കാലതാമസം ഉണ്ടാകുന്നുണ്ട്. കേസിൽ വിചാരണാവേളയിലുണ്ടായ വീഴ്ച പരിശോധിക്കുന്നതിനായി റിട്ടയർഡ് ജില്ലാ ജഡ്ജി PK ഹനീഫയെ കമ്മീഷനായി സംസ്ഥാന സർക്കാർ നിയോഗിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നവരെ മാറ്റി നിർത്താൻ ആർജവം കാട്ടിയത് പിണറായി സർക്കാരാണ്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടി കൈക്കൊണ്ടു. ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇനിയും ആവശ്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാനാകുക.